ചെങ്ങന്നൂർ മുളക്കുഴയ്ക്ക് സമീപം കോട്ടയിൽ നവജാത ശിശുവിനെ ബക്കറ്റിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. വീട്ടിൽ പ്രസവിച്ച യുവതി അമിത രക്തസ്രാവത്തെ തുടർന്ന് ചികിത്സ തേടിയതോടെയാണ് പോലീസ് അന്വേഷിച്ചെത്തിയത്. കുഞ്ഞിനെ ആശുപത്രിയിലേക്ക് മാറ്റി. വിവരങ്ങളുമായി സലാം പി ഹൈദ്രോസുണ്ട്. സലാം, വിവരങ്ങൾ എങ്ങനെയാണ്? ഒപ്പം ഈ കുഞ്ഞിന്റെ ആരോഗ്യനില അതെങ്ങനെയാണ്? അമിന, ഉച്ചയ്ക്ക് ഒന്നരയ്ക്കാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അമിത രക്തസ്രാവവുമായി ഒരു യുവതി ചെങ്ങന്നൂരിലെ ഉഷ എന്ന ഹോസ്പിറ്റലിൽ എത്തുന്നു. ഈ ഹോസ്പിറ്റലെത്തി ജീവനക്കാരോട് യുവതി അറിയിച്ചത്, താൻ അല്പം മുമ്പ് വീട്ടിൽ വെച്ച് പ്രസവിച്ചു, പ്രസവിച്ച ഉടൻ കുഞ്ഞു മരിച്ചു, തുടർന്ന് താൻ ആ കുഞ്ഞിനെ ബാത്റൂമിൽ കുളിമുറിയിൽ ബക്കറ്റിൽ ഉപേക്ഷിച്ചു എന്നാണ് യുവതി ജീവനക്കാരെ അറിയിച്ചത്. മാത്രമല്ല അമിത രക്തസ്രാവം മൂലമാണ് താനിപ്പോൾ ആശുപത്രിയിൽ എത്തിയതെന്നും അറിയിച്ചു. പക്ഷേ ഇക്ക ഉടൻ തന്നെ ഇക്കാര്യം ചെങ്ങന്നൂർ പോലീസിനെ ആശുപത്രി അധികൃതർ അറിയിച്ചു. ചെങ്ങന്നൂർ പോലീസ് ആകട്ടെ ഉടൻ തന്നെ വനിതാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ കൂട്ടി മുളക്കുഴയിലെ യുവതിയുടെ വീട്ടിലെത്തി വീട്ടിൽ പരിശോധിച്ചപ്പോഴാണ് ഈ ബക്കറ്റിൽ ചോരയിൽ കുളിച്ച നിലയിൽ തുണിക്കെട്ടുകൾക്കിടയിൽ ഈ കുഞ്ഞിനെ കണ്ടത്. കുഞ്ഞിനെ ഉടൻ തന്നെ ഇതേ ബക്കറ്റിൽ തന്നെ ആക്കി പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ കുഞ്ഞ് അനങ്ങുന്നു കണ്ടിരുന്നു. നേരത്തെ ഈ കുഞ്ഞ് മരിച്ചു എന്നാണ് യുവതി ആശുപത്രി അധികൃതർ അറിയിച്ചിരുന്നത്. പക്ഷേ ഈ പോലീസുകാർ കൊണ്ടുപോകുമ്പോൾ കുഞ്ഞ് അനങ്ങുന്ന ശ്രദ്ധയിൽപ്പെട്ട് ഉടൻ തന്നെ സമീപത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കുഞ്ഞിപ്പോൾ ചികിത്സയിലാണ്. ആശുപത്രി അധികൃതർ അറിയിച്ചത് കുഞ്ഞിന് ഒരു 1300 തൂക്കം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ടതുണ്ട് എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഉടൻ തന്നെ കുഞ്ഞിനെ കോട്ടയത്തേക്ക് കൊണ്ടുപോകും. പോലീസ് പറയുന്നത് ഈ വീട്ടിൽ കുഞ്ഞിൻ്റെ അമ്മയും അമ്മയുടെ അമ്മയും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഭർത്താവുമായി വളരെ കാലമായി വഴക്ക് മാറി നിൽക്കുകയാണ് യുവതി. ഇതിനിടയിലാണ് മാസം തികയാതെ കുഞ്ഞിനെ പ്രസവിച്ചത്. യുവതിയുടെ ആരോഗ്യം നില തൃപ്തികരമാണെന്നാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും പോലീസ് ഇപ്പോൾ അന്വേഷണം നടത്തുന്നുണ്ട്. ആറന്മുള പോലീസിൻ്റെ പരിധിയിലാണ് ഈ യുവതിയുടെ വീട് എന്നതിനാൽ ആറന്മുള പോലീസാണ് ഇപ്പോൾ ഈ കേസ് എടുത്ത് ഇപ്പോൾ അന്വേഷിക്കാൻ ഉദ്ദേശിക്കുന്നത്. അമീന സലാം, ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതായത് ഈ കുഞ്ഞിന്റെ അമ്മ ഗർഭിണിയാണെന്ന് വീട്ടുകാർ അറിഞ്ഞിരുന്നില്ലേ? എപ്പോഴാണ് ഈ ആശുപത്രിയിലേക്കും മറ്റും വന്നത്? ഡോക്ടർമാരുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? പോലീസ് പറയുന്നത് എന്താണ്? അമീന, നിലവിൽ ഈ കുഞ്ഞിൻ്റെ അമ്മയോ അല്ലെങ്കിൽ അമ്മയുടെ അമ്മയോ ചോദ്യം ചെയ്യാൻ പോലീസിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. കാരണം ആശുപത്രിയിൽ നിന്നും ഇൻഫർമേഷൻ കിട്ടിയ ഉടൻ തന്നെ പോലീസ് ആദ്യം ചെയ്തത് ഈ വീട്ടിലെത്തി കുഞ്ഞിനെ എടുത്ത് എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളൊരു ജോലിയാണ് ഇപ്പോൾ പോലീസ് ചെയ്തിരിക്കുന്നത്. അല്പമുമ്പ് ചെങ്ങന്നൂർ സിഐയുമായി നമ്മൾ ബന്ധപ്പെട്ടിരുന്നു. ഇതുവരെയും യുവതിയെയോ അമ്മയോ ചോദ്യം ചെയ്യാൻ അവർ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് എന്താണ് ഈ സാഹചര്യം എന്ന കാര്യത്തിൽ ഇനിയും ഒരു വ്യക്തത കൈവരിക്കേണ്ടതുണ്ട്. ഏതായാലും ഈ വീട്ടിൽ അമ്മയും ആ അമ്മയുടെ അമ്മയും മാത്രമാണ് ഉണ്ടായിരുന്നത്. ഭർത്താവുമായി ഏറെ നാളായി പിണങ്ങി കഴിയാണ് യുവതിയുള്ളത്. അതുകൊണ്ട് മാത്രമല്ല പ്രിമേച്ചറായിട്ടാണ് കുഞ്ഞ് ജനിച്ചിരിക്കുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി എന്താണ് ഇവിടെ ഭാഗം എന്താണെന്ന കാര്യത്തിലും എന്താണ് സംഭവിച്ചെന്ന കാര്യത്തിലും ഇനിയും വ്യക്തത വരേണ്ടതുണ്ട്. മാത്രമല്ല അമ്മയാകട്ടെ ഇപ്പോൾ ICU ചികിത്സയിലാണെന്നാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമ്മയുമായോ ഈ യുവതിയുമായോ നേരിട്ട് സംസാരിക്കുന്നതിനോ മറ്റും പോലീസ് സാധിക്കാത്തതിനാൽ ഇതുവരെയും ഇവിടെ ഭാഗം കേൾക്കാൻ ഇതുവരെയും നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഏതായാലും അല്പസമയത്തിനകം ഈ കുഞ്ഞിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഏതായാലും സംഭവത്തിൽ നിരവധി ദുരൂഹതകൾ ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത്. മാത്രമല്ല ഇത്രയധികം ഗുരുതരാവസ്ഥയിലായിട്ട് പോലും എന്തുകൊണ്ട് ഈ യുവതി മാത്രം ആശുപത്രിയിൽ എത്തിയെന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും കുഞ്ഞിനെ അല്പസമയത്തിനകം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊണ്ടുപോകും. മുളക്കുഴ പോലീസ് ഇപ്പോൾ കേസെടുത്ത് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അമീന, ശരി. ചെങ്ങന്നൂർ മുളക്കുഴയിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. സലാം പി ഹൈദ്രോസ് ആണ് വാർത്ത റിപ്പോർട്ട് ചെയ്തത്.